നമസ്കാരം, വാർത്താ വാരികയിലേക്ക് വീണ്ടും സ്വാഗതം. വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ അഴിമതി ആരോപണത്തിൽ കുരുങ്ങി രാജിവെക്കുന്നത് കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ വാരം പൊലിഞ്ഞതും ഈ വാരം പുലർന്നതും. ജയരാജൻ രാജിവെച്ചെങ്കിലും പ്രശ്നം തീർന്നില്ല. അദ്ദേഹത്തിനെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇനി ത്വരിത പരിശോധനയും പ്രാഥമിക അന്വേഷണവും കുറ്റപത്രവും ഒക്കെ പിന്നാലെ വരും. അത് പിന്നെ പോകട്ടെ എന്ന് വിചാരിക്കാം. നിയമസഭയിലും സഖാവ് ജയരാജനെ പ്രതിപക്ഷക്കാർ നിർത്തിപ്പോരിച്ചു. ജയരാജൻ മാത്രം രാജിവെച്ചാൽ പോരാ, സഖാവ് പിണറായി വിജയനും രാജിവെക്കണം എന്നൊരാവശ്യം രമേശ് ചെന്നിത്തല ഉന്നയിച്ചു. മറ്റ് കോൺഗ്രസ് അംഗങ്ങൾ അതിനെ പിന്തുണച്ചു. എന്നാൽ മുസ്ലിം ലീഗുകാർക്ക് അത്ര തന്നെ ആവേശം കണ്ടില്ല. എന്താണ് കാരണമെന്ന് പിണറായിക്കും കുഞ്ഞാലിക്കുട്ടിക്കും മാത്രം അറിയാം. പ്രതിപക്ഷത്ത് പ്രത്യേക ബ്ലോക്കായിരിക്കുന്ന കെ എം മാണി ഇങ്ങനൊരു സംഭവം നടന്നവട്ട് ഭാവിച്ചില്ല. ഒ രാജഗോപാലും മൗനം പാലിച്ചു. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് സഖാവ് ഇ പി ജയരാജൻ അക്കമിട്ട് അടിവരയിട്ട് മറുപടി നൽകി. വ്യവസായ വകുപ്പിനെ മാഫിയകളിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ച കുറ്റത്തിനാണ് തന്നെ കുടുക്കി പുറത്താക്കിയതെന്നും ചില മാധ്യമ ദുഷ്പ്രഭുക്കൾ അതിന് കൂട്ടുനിന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. മാധ്യമ മാഫിയയുടെ ദുഷ്പ്രചരണത്തിൽ സ്വന്തം പാർട്ടിയും കുടുങ്ങിപ്പോയി എന്നതാണ് ജയരാജൻ്റെ സങ്കടം. ജയരാജനെതിരെ അന്വേഷണം തുടങ്ങിയെന്ന് കരുതി കോൺഗ്രസ്സുകാരെ വെറുതെ വിടാൻ വിജിലൻസ് ഡയറക്ടർ തീരുമാനിച്ചിട്ടില്ല. വിജിലൻസുകാർ കെ ബാബുവിനെ ഒരുപാട് നേരം ചോദിച്ചു. ഇനിയും ചോദ്യം ചെയ്യൽ തുടരും എന്നാണ് ഭീഷണി. അതേസമയത്ത് തന്നെ വിജിലൻസിൻ്റെ നിയമോപദേശകനെതിരെയും കേസെടുത്തു. കോഴിക്കോട കേസിൽ കെ എം മാണിയെ സഹായിക്കാൻ വേണ്ടി തെറ്റായ നിയമോപദേശം നൽകി എന്നാണ് ആരോപണം. ഒപ്പം ശങ്കർ റെഡ്ഡിക്കെതിരായ അന്വേഷണവും ശക്തിപ്പെടുത്തി. ശങ്കർ റെഡ്ഡി സുകേശിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു, മാണിക്കെതിരായ ആരോപണങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് വിജിലൻസിൻ്റെ ആരോപണം. കാര്യങ്ങളങ്ങനെ ജില്ലായി പുരോഗമിക്കവേ വിജിലൻസ് ഡയറക്ടർക്കെതിരായും അഴിമതി ആരോപണം ഉയർന്നു വന്നു. ഈ ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ സർക്കാർ പോകുന്നതിന് മുമ്പ് മാണിയും മാണി ഗ്രൂപ്പുകാരും ചെട്ടിച്ചമച്ചതാണെന്ന വാർത്തയും പിന്നാലെ പുറത്തു വന്നു. എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും താൻ ഉറച്ചു നിൽക്കും, അഴിമതിക്കെതിരായ കുരിശുദ്ധം തുടരും എന്ന് ഡോക്ടർ ജേക്കബ് തോമസ് പറഞ്ഞപ്പോൾ ഇതാ അഴിമതിക്കാരൊക്കെ കുടുങ്ങി എന്ന് തന്നെ നമ്മൾ കരുതി. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. താൻ വിജിലൻസിൽ നിന്ന് വിരമിക്കുകയാണ്, പുതിയ ലാവണം ശരിയാക്കി തരണം എന്ന് ഡോക്ടർ ജേക്കബ് തോമസ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. പത്രങ്ങളായ പത്രങ്ങളൊക്കെ അത് വലിയ വാർത്തയായി. കാർട്ടൂണിസ്റ്റുകൾക്കും കൊയ്ത്തായി. മലയാള മനോരമയിൽ അന്നക്കന്ന് ബൈജു കാർട്ടൂൺ വരച്ചു. വിജിലൻസ് ഡയറക്ടറെ പിണറായി വിജയൻ്റെ കയ്യിലെ തത്തയാക്കിക്കൊണ്ടായിരുന്നു കാർട്ടൂൺ. പിറ്റേ ദിവസം അതേ മാതൃകയിൽ തന്നെ കേരള കൗമുദിയിൽ സുജിത്ത് കാർട്ടൂൺ വരച്ചു. മാതൃഭൂമിയിൽ ഗോപികൃഷ്ണനും അതേ രാഗത്തിൽ കാർട്ടൂൺ വരച്ചു. വിജിലൻസ് ഡയറക്ടർ പോകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മാർക്സിസ്റ്റുകാർ ഞെട്ടിപ്പോയി. കോൺഗ്രസ്സുകാരെയും കേരള കോൺഗ്രസ്സുകാരെയും ആവശ്യമെങ്കിൽ ലീഗുകാരെയും പിടിക്കാൻ ഇനി ആരാണ് ബാക്കിയുള്ളത്? ബി ജെ പി വിജിലൻസ് ഡയറക്ടർക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചു. മാർക്സിസ്റ്റുകാരുടെ കുത്തിത്തിരിപ്പ് കൊണ്ടാണ് ജേക്കബ് തോമസ് വിട്ടുപോകുന്നതെന്ന് ആരോപിച്ചു. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ജേക്കബ് തോമസിനെ ഒരു കാരണവശാലും വിട്ടയക്കില്ല എന്ന് തീരുമാനിച്ചു. ജേക്കബ് തോമസ് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അപവാദ പ്രചരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ കെട്ടിക്കെട്ടിക്കാമെന്ന് ആരും കരുതണ്ട എന്ന് സഖാവ് അച്യുതാനന്ദനും അഭിപ്രായപ്പെട്ടു. ഇത്രയും പേർ ഒറ്റക്കെട്ടായി പറയുമ്പോൾ എങ്ങനെ വിട്ടുപോകും എന്ന് ജേക്കബ് തോമസും ആലോചിച്ചു. അദ്ദേഹം വിജിലൻസിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. ജേക്കബ് തോമസ് പോകുന്നു എന്ന് കേട്ട് സന്തോഷിച്ച കോൺഗ്രസ്സുകാർ ഒന്നടങ്കം ഹതാശരായി. ഇപ്പോൾ വി എസ് ശിവകുമാറിനും കെ പി മോഹനും മറ്റ് പല മുൻ മന്ത്രിമാർക്കും ഉറക്കമില്ലാത്ത അവസ്ഥയാണ്. ഈ പോക്ക് പോയാൽ ഇവരിൽ കുറേ പേരെയെങ്കിലും മനോരോഗ ചികിത്സാ കേന്ദ്രത്തിൽ കൊണ്ടുപോകേണ്ടി വരും. ജേക്കബ് തോമസിനെതിരായ നീക്കത്തിന് പിന്നിൽ യു ഡി എഫുകാരോ എൽ ഡി എഫുകാരോ ബി ജെ പിക്കാരോ അല്ല, ഐ എ എസ് ഐ പി എസ് ലോബിയാണെന്ന കാര്യം മലയാള മനോരമ വരെ റിപ്പോർട്ട് ചെയ്തു. മറ്റു പത്രങ്ങളും അതിനോട് യോജിച്ചു. ജേക്കബ് തോമസിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുത്തിട്ടുള്ള പത്രം കോൺഗ്രസ്സുകാരുടെ വീക്ഷണമാണ്. ജേക്കബ് തോമസിനെ വിജിലൻസിൽ നിന്ന് ഒഴിവാക്കുകയല്ല, അദ്ദേഹത്തെ ഐ പി എസിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് പത്രം മുഖപ്രസംഗം എഴുതി. 5 കൊല്ലം കഴിഞ്ഞ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവുമ്പോൾ ഡോക്ടർ ജേക്കബ് തോമസിന് പെൻഷൻ പോലും നൽകാതെ കഴുതപ്പുറത്ത് കയറ്റി നാട് കടത്തും എന്ന് നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാം. സെക്യുലർ കേരള കോൺഗ്രസിൽ നിന്നും പുറത്തായ പി സി ജോർജ് സ്വന്തം പാർട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. അതേസമയം പി സി ജോർജ് ഒഴിഞ്ഞ കേരള കോൺഗ്രസിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനം അങ്ങനെ വെറുതെ കിടക്കുകയായിരുന്നു. ആ സ്ഥാനത്തേക്ക് മാണി സാർ സ്വന്തം മകൻ ജോസ് കെ മാണിയെ നിയമിച്ചു. പാർട്ടിയുടെ ചെയർമാൻ കെ എം മാണി, വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫ്, ഡെപ്യൂട്ടി ചെയർമാൻ സി എഫ് തോമസ് എന്നിവർക്ക് താഴെയാണ് വൈസ് ചെയർമാൻ ജോസ് കെ മാണിയുടെ സ്ഥാനം. പക്ഷേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ജോസ് കെ മാണിയാണ്.
ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും വർക്കിംഗ് ചെയർമാനും ഒക്കെ അദ്ദേഹം പറയുന്നത് അനുസരിക്കുകയേ തരമുള്ളൂ. ജോസ് കെ മാണിയെ വൈസ് ചെയർമാനാക്കിയതിനെതിരെ കേരള കോൺഗ്രസിൽ അമർഷം പുകയുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നു. അമർഷമുള്ളവർ ജോസ് കെ മാണിയുടെ ഭാര്യയും കുട്ടികളും തന്നെയാണ്. അദ്ദേഹത്തെ വൈസ് ചെയർമാനാക്കിയാൽ പോരാ, സൂപ്പർ ചെയർമാനാകണമായിരുന്നു എന്നാണ് അവരുടെ താല്പര്യം. തൻ്റെ പേര് പറഞ്ഞ് പല അവതാരങ്ങളും രംഗത്ത് വരും, അവർക്കെതിരെ കരുതിയിരിക്കണം എന്ന് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ കുറച്ചു കാലം മുമ്പ് കേരളീയരെ ഉത്ബോധിപ്പിച്ചു വരുന്നുവല്ലോ. ഇപ്പോഴിത് സത്യമായി. മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളാണ് എന്ന് പറഞ്ഞ് ഒരു വ്യവസായ സംരംഭകയെ ഭീഷണിപ്പെടുത്തി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളല്ല എന്നത് ശരിയാണ്. പക്ഷേ ഇ പി ജയരാജൻ്റെയും എം വി ജയരാജൻ്റെയും എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജീവിൻ്റെയും സ്വന്തം ആളുകളാണ് പിടിക്കപ്പെട്ടവർ. അതിലൊരാൾ DYFI ബ്രാഞ്ച് സെക്രട്ടറിയുമാണ്. ഈ വാർത്ത സകല പത്രങ്ങളിലും വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ചാനലുകാരും മോശമാക്കിയില്ല. അതോടെ DYFI ജില്ലാ സെക്രട്ടറി ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തു, പിടിക്കപ്പെട്ട സഖാവിനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഈ വാർത്തയുടെ പുകിലും പുക്കാറും അടങ്ങുന്ന മുറയ്ക്ക് അദ്ദേഹത്തെ സംഘടനയിൽ തിരിച്ചെടുക്കും, പ്രമോഷനും കൊടുക്കും. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ്റെ കാലാവധി അവസാനിക്കുകയാണ്. അഡ്വക്കേറ്റ് എം കെ സക്കീർ ആയിരിക്കും പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ. PSC ചെയർമാനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അഡ്വക്കേറ്റ് സക്കീർ. ഡോക്ടർ രാധാകൃഷ്ണന് ഇനി പഴയ പോലെ TV ചാനലുകളിൽ ചർച്ചയ്ക്ക് പോവാം. പ്രമുഖ പദ്യ രചയിതാവും മുഖ്യമന്ത്രിയുടെ പ്രസ് അഡ്വൈസറുമായ പ്രഭാ വർമ്മയുടെ ശമ്പളം കുത്തനെ കൂട്ടി എന്നൊരു വാർത്ത വീക്ഷണത്തിൽ വന്നു. വീക്ഷണത്തിൽ മാത്രമേ ആ വാർത്ത വന്നുള്ളൂ, പക്ഷേ ഗവൺമെൻറ് ഓർഡറിൻ്റെ കോപ്പിയും അതോടൊപ്പമുണ്ട്. പിണറായി വിജയന് വേണ്ടി പ്രസംഗങ്ങളും ലേഖനങ്ങളും എഴുതുന്ന കനപ്പെട്ട ജോലിയാണ് പ്രഭാ വർമ്മ ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എത്ര ശമ്പളം കൊടുത്താലും ഒട്ടും കുറഞ്ഞു പോകില്ല. സപ്ലൈകോയുടെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ആശ തോമസിനെ പറഞ്ഞുവിട്ടു. മുഹമ്മദ് ഹനീഷാണ് പുതിയ MD. കഴിഞ്ഞ ഓണത്തിന് സ്കൂൾ കുട്ടികൾക്ക് 5 കിലോ അരി കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നതാണ് ആശ തോമസ് ചെയ്ത വലിയ പാതകം. ഹനീഷിൻ്റെ കാലത്ത് ഓണത്തിനും പെരുന്നാളിനും ക്രിസ്മസിനും ഒക്കെ 5 കിലോ അരി കൊടുക്കും എന്ന് പ്രതീക്ഷിക്കാം. ആനവണ്ടി എന്ന് നമ്മളൊക്കെ സ്നേഹപൂർവ്വം വിളിക്കുന്ന KSRTC നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഏതാണ്ട് 4500 കോടി രൂപയാണ് KSRTC കടം. വരുമാനമാണെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു പോകുന്നു എന്നാണ് കേൾക്കുന്നത്. ഏതായാലും ശശീന്ദ്രൻ്റെ ടൈം ബെസ്റ്റ് ടൈം. രമേശ് ചെന്നിത്തല ആഘോഷപൂർവ്വം ആരംഭിച്ച ഓപ്പറേഷൻ കുബേര പൂട്ടിക്കെട്ടി. ഇപ്പോൾ ബ്ലേഡ് കമ്പനിക്കാരുടെ കച്ചവടം പൂർവാധികം ഭംഗിയായി നടക്കുന്നു എന്നാണ് പത്രവാർത്ത. LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് ബ്ലേഡുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശരിയായി. കാലവർഷം കാലുമാറിയതിന് പിന്നാലെ തുലാവർഷവും തകിടം മറിഞ്ഞു. ചിങ്ങമാസത്തിലും കന്നിമാസത്തിലും എന്ന പോലെ തുലാമാസത്തിലും മഴ പെയ്യുന്നില്ല. ഈ പോക്ക് പോയാൽ കേരളം സൗദി അറേബ്യയായി മാറും എന്ന കാര്യം ഉറപ്പാണ്. സംസ്ഥാനം കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങുന്നു എന്ന് സകല പത്രങ്ങളും ആശങ്കാപൂർവം റിപ്പോർട്ട് ചെയ്തു. ഇടുക്കിയും മലമ്പുഴയും അടക്കം സകല ജലാശയങ്ങളിലും വെള്ളം വറ്റുകയാണ്. കൂട്ടത്തിൽ മുല്ലപ്പെരിയാറും വറ്റുന്നു. മുല്ലപ്പെരിയാർ വറ്റുന്നത് കൊണ്ട് ഒരു പ്രയോജനമുണ്ട്. എന്തെന്നാൽ മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടും എന്ന ഭീഷണി ഒഴിവായി. 10ാം ക്ലാസ്സിലെ കുട്ടികൾ മലയാളവും കണക്കും ഹിന്ദിയും സോഷ്യൽ സ്റ്റഡീസും സയൻസും മാത്രം പഠിച്ചാൽ പോരാ, കൃഷിയും അറിഞ്ഞിരിക്കണമെന്ന് നമ്മുടെ കൃഷിമന്ത്രി VS സുനിൽകുമാർ ഉത്ബോധിപ്പിക്കുന്നു. കൃഷി പഠിക്കാത്ത കുട്ടികൾക്ക് ഇനി 10ാം ക്ലാസ് പാസ്സായ ബിരുദം നൽകില്ല, കൊച്ചുപുറത്തിൽ അക്കാര്യം പ്രത്യേകം രേഖപ്പെടുത്തും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭീഷണി. രാഷ്ട്രീയവും നല്ലൊരു കൃഷിയാണ്, രാഷ്ട്രീയ കർഷകരെയും പ്രോത്സാഹിപ്പിക്കണം എന്നാണ് വാർത്താ വാരികയുടെ എളിയ അപേക്ഷ. മൂന്നാം തവണ MLA ആയിട്ടും തനിക്ക് മന്ത്രിയാകാൻ കഴിയാഞ്ഞത് പാർട്ടിയിൽ ഗോഡ്ഫാദർ ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് തുറന്നു പറഞ്ഞ ES ബിജിമോൾ MLA CPI സ്റ്റേറ്റ് കൗൺസിലിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരത്താഴ്ത്തി. ബിജിമോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും തനിക്കറിയാവുന്ന എല്ലാ ഭാഷകളിലും മാപ്പ് പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല.
അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടുമോ എന്ന കാര്യത്തിലുമുണ്ട് സംശയം. കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചാണ് നമ്മുടെ മാധ്യമ സിൻഡിക്കേറ്റുകാർ ഇപ്പോൾ തലപുകഞ്ഞ് ആലോചിക്കുന്നത്. മാതൃഭൂമി ദൈനംദിന അടിസ്ഥാനത്തിൽ പ്രമുഖ വ്യക്തികളുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ച് പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. മലയാള മനോരമ കണ്ണൂരിലെ അരിങ്കൊലകളെക്കുറിച്ച് അതിഗംഭീരമായ ഒരു മുഖപ്രസംഗവും പാസാക്കി. കണ്ണൂരിലെ അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് നടൻ ശ്രീനിവാസനെ പോലെ തന്നെ CPI നേതാക്കൾക്കും ആഗ്രഹമുണ്ട്. അക്രമത്തിന് പോംവഴി അക്രമമല്ല എന്ന് ജനയുഗം എഡിറ്റോറിയൽ എഴുതിയതിന് പുറകെ CPI സംസ്ഥാന കമ്മിറ്റിയും യോഗം ചേർന്ന് ആ രീതിയിലുള്ളൊരു പ്രമേയം പാസാക്കി. CPIക്കാരുടെ പ്രമേയമൊക്കെ കയ്യിൽ വച്ചാൽ മതി, ആളെ കൊല്ലുന്ന പരിപാടി ഇനിയും തുടരും എന്നാണ് സഖാവ് P ജയരാജൻ ആണയിട്ട് പറഞ്ഞത്. ജയരാജൻ ഒന്ന് വിചാരിച്ചാൽ ആ 9 നടത്തുന്ന പ്രതിരോധക്കാരനാണ്. ഇനി എത്ര ആൾ ഉടനെ മരിക്കും എന്ന കാര്യത്തിലെ സംശയമുണ്ട്. കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന് പരിഹാരം കാണാൻ സർവകക്ഷി യോഗം വിളിക്കും എന്നാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും പുതിയ ഉണ്ടയിലാവിടി. എത്ര യോഗം വിളിച്ചിട്ടും ഒരു കാര്യവുമില്ല, ചായയും പരിപ്പോടയും കഴിച്ച് പിരിഞ്ഞു പോകാം എന്ന് മാത്രം. യോഗം ഇവിടെ നടക്കുമ്പോൾ തന്നെ അവിടെ വെട്ടും കൂത്തും അരങ്ങേറും. കോളിറക്കം സൃഷ്ടിച്ച സൗമ്യ കൊലക്കേസിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി എങ്ങുമെത്താതെ വാദം തുടരുകയാണ്. സംസ്ഥാന സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ തന്നെ കോടതിയിൽ ഹാജരായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാദഗതികളൊന്നും സുപ്രീംകോടതിക്ക് ബോധിച്ചില്ല. സുപ്രീംകോടതി വിധി തെറ്റാണെന്ന് വിധിച്ച മുൻ ജഡ്ജി മാർക്കണ്ഡേയ കഡ്ജുവിനോട് കോടതിയിൽ നേരിട്ട് ഹാജരായി തൻ്റെ വാദമുഖങ്ങൾ ബോധിപ്പിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ഇത് ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ അഭൂതപൂർവമായ ഒരു നടപടിയാണ്. ഇനി മേലിൽ ഫേസ്ബുക്കിൽ കുറിപ്പുകൾ എഴുതുന്നവർ സൂക്ഷിക്കുക, നിങ്ങളെ ഏത് സമയത്തും സുപ്രീംകോടതി വിളിപ്പിക്കാൻ സാധ്യതയുണ്ട്. താൻ ഒരു കാരണവശാലും ഹാജരാകുകയില്ല, ഹാജരാകണമെങ്കിൽ അതിന് വക്കീൽ ഫീസ് വേറെ കിട്ടണം എന്നാണ് കഡ്ജുവിൻ്റെ നിലപാട്. ഏതായാലും കഡ്ജു സാറിനെ നമ്മുടെ ADGP സന്ധീപ് തൃശ്ശൂരിൽ ഈ കേസ് വാദം കേട്ട് വിധി കൽപ്പിച്ച ജഡ്ജിയും നേരിട്ട് പോയി കണ്ട് തങ്ങളുടെ അഭിവാദ്യങ്ങൾ അറിയിച്ചു. ചില മാധ്യമങ്ങൾ അത് വാർത്തയാക്കി. മാധ്യമങ്ങളും അഭിഭാഷകരും തമ്മിലുള്ള യുദ്ധം പഴയപോലെ തുടരുകയാണ്. തിരുവനന്തപുരത്തെ അനിഷ്ട സംഭവങ്ങളെ ചൊല്ലി ഏതാനും അഭിഭാഷകർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ മോചിപ്പിച്ചു. അതിൽ പ്രകോപിതരായ അഭിഭാഷകർ ഒരു ദിവസം കോടതി ബഹിഷ്കരിച്ചു. സംഭവം നടന്നത് തിരുവനന്തപുരത്താണെങ്കിലും കൊല്ലത്തും എറണാകുളത്തുമുള്ള അഭിഭാഷകരും സമരത്തിൽ പങ്കുചേർന്നു. അതേസമയം മാധ്യമപ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. അഭിഭാഷകരെ അനുകൂലിച്ച് അഭിപ്രായം പറഞ്ഞില്ല എന്ന കാരണത്താൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെ അഭിഭാഷക അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തു. അഭിപ്രായ സ്വാതന്ത്ര്യമടക്കമുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഹൈക്കോടതി ഉണ്ടാക്കിയിട്ടുള്ളത്. ഹൈക്കോടതിയെ സഹായിക്കുന്ന ഓഫീസർമാരാണ് അഭിഭാഷകർ. അവരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ അസോസിയേഷൻ്റെ ഇംഗിതത്തിനെതിരെ അഭിപ്രായം പറഞ്ഞാൽ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ആ സെക്കൻഡിൽ റദ്ദായിപ്പോകും. ഇതാണ് നമ്മുടെ നാട്ടിലെ പുതിയ മൗലികാവകാശ സംരക്ഷണം. ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകത്തിൻ്റെ ശതാബ്ദി കടന്നുപോവുകയാണ്. ശതാബ്ദി പ്രമാണിച്ച് കേന്ദ്ര സർക്കാർ പുതിയ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സ്റ്റാമ്പ് പ്രകാശിപ്പിച്ചത്. ദൈവദശകം 100 ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി ഒരു പുസ്തകമായി പുറത്തിറക്കുന്നു എന്ന വാർത്ത കേരള കൗമുദി രോമാഞ്ചത്തോടെ റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ DGP ലോകനാഥ് ബെഹ്റയാണ് ഒറിയ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതേസമയം ഡോക്ടർ പൽപ്പ് പുരസ്കാരത്തിന് പ്രമുഖ ചിട്ടി കമ്പനി ഉടമയും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ അനിഷേധ നേതാവുമായ ഗോകുലം ഗോപാലൻ അർഹനായി. പ്രശസ്തി പത്രവും ശില്പവും 50,000 രൂപയും അടങ്ങുന്നതാണ് അവാർഡ്. ഗോപാലൻ മുതലാളിയെ സംബന്ധിച്ചോളം ഒരു 5 കോടിയെങ്കിലും കിട്ടണം. 50,000 ഒക്കെ തീരെ നിസ്സാരമാണ്. അവാർഡ് കൊടുത്ത് മനുഷ്യനെ അപമാനിക്കരുത്. യശശരീരിയായ കമല സുരയ്യ സാഹിത്യ അക്കാദമിക്ക് സംഭാവന ചെയ്ത
സർപ്പക്കാവ് അഥവാ നിർമാതള ഭൂമി സാമൂഹ്യ വിരുദ്ധന്മാരുടെ ആവാസ കേന്ദ്രമായി മാറിയെന്ന് മാധ്യമപത്രം റിപ്പോർട്ട് ചെയ്തു. സാഹിത്യ അക്കാദമിക്ക് സർപ്പക്കാവ് നടത്താനും നൂറും ബാലും കൊടുക്കാനും ഒന്നും സംവിധാനമില്ല എന്ന് വിയോജന കുറിപ്പ് എഴുതിയ കവി യൂസഫ് അലി കേജേരി ഈ വാർത്ത വായിച്ച് പരലോകത്തിരുന്ന് പുഞ്ചിരിക്കുന്നുണ്ടാവും. ഐതിഹാസികമായ പുന്നപ്പുറ വയലാർ സമരത്തിന് 70 വയസ്സ് തികയുകയാണ്. ഇത്തവണത്തെ പുന്നപ്പുറ വയലാർ വാരാചരണം CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡിയും ഹാജരായിരുന്നു. പുന്നപ്പുറ വയലാറിൻ്റെ 70-ാം വാർഷികം സഖാവ് VS അച്യുതാനന്ദൻ്റെ 93-ാം ജന്മദിനം കൂടിയാണ്. VSന് 92 തികഞ്ഞു. അദ്ദേഹം 93-ാം വയസ്സിൽ പ്രവേശിച്ചു. സ്വാമിയെ ശരണവയ്യപ്പ, ശബരിമല സീസൺ ആരംഭിക്കുകയാണ്. സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കായിക താരം PT ഉഷ കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോയി. ഇതാദ്യമായാണ് ഉഷ മല കയറുന്നത് എന്ന കാര്യം പത്രങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. ശബരി റെയിൽപാത വന്നിട്ട് പോകാം എന്ന് പയ്യോളി എക്സ്പ്രസ് വിചാരിച്ചില്ല. അവർ അതിനു മുമ്പ് തന്നെ കെട്ടുനിറച്ച് മലയ്ക്ക് പോയി. സംസ്ഥാനത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസവും ആശയക്കുഴപ്പവും നിലനിൽക്കുന്നു എന്ന് EK വിഭാഗം സുന്നികളുടെ സുപ്രഭാത പത്രം റിപ്പോർട്ട് ചെയ്തു. ഇനി EK സമസ്തയിൽ എന്തൊക്കെ കുത്തിത്തിരിപ്പുകളാണ് നടക്കുന്നതെന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ മാധ്യമത്തിലും വായിക്കാം. ഏക സിവിൽ കോഡിനെ ചൊല്ലിയുള്ള വാദകോലാഹലങ്ങൾ തുടരുകയാണ്. രാജ്യത്തെമ്പാടും ഏക സിവിൽ കോഡിനെയും മുത്തലാഖിനെയും ചൊല്ലിയുള്ള വിവാദം കത്തിപ്പടരുകയാണ്. ഏക സിവിൽ കോഡിനെക്കുറിച്ച് ചർച്ചയ്ക്ക് മുസ്ലിം സംഘടനകൾ തയ്യാറാകണമെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. എന്നാൽ ഒരു കാരണവശാലും ഈ ചർച്ചയുമായി സഹകരിക്കില്ലെന്ന് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് വ്യക്തമാക്കി. മുസ്ലിം ലീഗിൻ്റെയും കേരളത്തിലെ മിക്കവാറും എല്ലാ മുസ്ലിം സംഘടനകളുടെയും താൽപ്പര്യം അതുതന്നെ. മുസ്ലിം ലീഗിൻ്റെ താൽപ്പര്യപ്രകാരം UDF യോഗം ചേർന്നു ഏക സിവിൽ കോഡിനെ എതിർക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ ഏക സിവിൽ കോഡിനോട് എതിർപ്പുണ്ട് എങ്കിൽ പോലും മുത്തലാഖിനെ അനുകൂലിക്കില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം. സ്ത്രീവിരുദ്ധമായ ഒരു നടപടിയെയും പാർട്ടി അനുകൂലിക്കില്ല. മുത്തലാഖ് മനുഷ്യത്വവിരുദ്ധമാണെന്ന് മന്ത്രി KT ജലീൽ അഭിപ്രായപ്പെട്ടു. ജലീലിന് മത്സരിക്കാൻ അടുത്ത തവണ മറ്റൊരു മണ്ഡലം അന്വേഷിക്കേണ്ടി വരും. സംസ്ഥാനത്ത് വരൾച്ച രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അതിരപ്പള്ളി പദ്ധതി നടപ്പാക്കിയല്ലാതെ മറ്റ് യാതൊരു വഴിയുമില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കണ്ടുപിടിച്ചു. അതിരപ്പള്ളിയിൽ അണകെട്ടിയാൽ ഈ രാജ്യത്ത് മഴ പെയ്യും എന്ന് സുരേന്ദ്രനെ ആരാണാവോ പറഞ്ഞു പഠിപ്പിച്ചത്. മന്ത്രിമാരായാൽ ഇങ്ങനെ പല സൗകര്യങ്ങളുമുണ്ട്. ഏത് വിവരക്കെടും വിളിച്ചു പറയാം. തമിഴ്നാട്ടിൽ പുരട്ചി തലൈവി ജയലളിതയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. തലൈവിയുടെ അസുഖം ഉടനെ മാറും എന്നാണ് അണ്ണാ DMK പറയുന്നത്. ഒരിക്കലും മാറില്ല എന്നാണ് DMK പറയുന്നത്. ഏതായാലും തലൈവിയുടെ ചിത്രം വച്ച് തമിഴ്നാട്ടിൽ ക്യാബിനറ്റ് യോഗം ചേർന്നു. പണ്ട് ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോൾ അരിജൻ ഭരതൻ അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് വച്ചാണ് മന്ത്രിസഭാ യോഗം ചേർത്തിരുന്നത്. അല്പം ഒരു പുരോഗതിയുണ്ട് തമിഴ്നാട്ടിൽ. മണിപ്പൂരിലെ സമരനായിക ഇറോം ഷർമിള നിരാഹാരവ്രതം അവസാനിപ്പിച്ചു എന്ന് മാത്രമല്ല പുതിയ പാർട്ടി ഉണ്ടാക്കി രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കാനുള്ള ശ്രമത്തിലാണ്. മണിപ്പൂരിലെ ജയലളിതയായി മാറുമോ ഇറോം ഷർമിള എന്നാണ് നമുക്കിനി കണ്ടറിയാം. മംഗലാപുരത്ത് ഒട്ടേറെ സ്ത്രീകളെ ബലാത്സംഗത്തിനും കൊലപാതകത്തിനും ഇരയാക്കിയ ഉമേഷ് റെഡ്ഡിക്ക് തൂക്കുമരമൊരുങ്ങുന്നു എന്നൊരു വാർത്ത ദേശാഭിമാനി പത്രത്തിൽ വന്നു. ദേശാഭിമാനി വായിച്ച് പ്രകോപിതനായ സഖാവ് MA ബേബി ഉടനെ മംഗലാപുരത്ത് പോയി അവിടെയുള്ള സഖാക്കളെ കൂട്ടി
ജയിൽ ആക്രമിച്ച് ഉമേഷ് റെഡ്ഡിയെ മോചിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞൂട. അതേസമയം സൗദി അറേബ്യ ഒരു രാജകുമാരൻ്റെ കഴുത്ത് വെട്ടി വധശിക്ഷ നടപ്പിലാക്കി. കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഈ യുവാവിനെ രക്ഷിക്കാൻ കുടുംബക്കാർ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ മരിച്ച ആളുടെ വീട്ടുകാർ പണം വാങ്ങാൻ വിസമ്മതിച്ചു. അങ്ങനെ രാജകുമാരനായിട്ടും അദ്ദേഹത്തിൻ്റെ തല ഉടലിൽ നിന്ന് വേർപെട്ടു. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ അവസാനത്തെ ശക്തി കേന്ദ്രമായ മൊസൂളും ഇറാഖ് സൈന്യത്തിന് മുമ്പിൽ വീഴുകയാണ്. സഖ്യസേന ഇറാഖിന് സകല പിന്തുണയും നൽകുന്നു എന്നാണ് റിപ്പോർട്ട്. ഏറ്റവും ഒടുവിൽ തുർക്കി പോലും സഖ്യസേനയെ സഹായിക്കാൻ എത്തുന്നു. ഇവിടെ നിന്ന് ജിഹാദിന് വേണ്ടി ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയ പാവം ചെറുപ്പക്കാർ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് എന്ന കാര്യത്തിൽ ഒരു പിടിയുമില്ല. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡൊണാൾഡ് ട്രംപും ഹിലരി ക്ലിന്റണും തമ്മിലുള്ള മത്സരം ആവേശകരമായ അന്ത്യത്തോട് അടുക്കുകയാണ്. മൂന്നാമത്തെ സംവാദവും ഉഷാറായി നടന്നു. എല്ലാ മാധ്യമങ്ങളും അഭിപ്രായ സർവേക്കാരും ഹിലരിക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവരുടെ വിജയം സുനിശ്ചിതമായി എന്ന് എല്ലാവരും പറയുന്നു. അതേസമയത്ത് ഡൊണാൾഡ് ട്രംപ് മുസ്ലിം കുടിയേറ്റക്കാരെ പുറത്താക്കിയേ തീരൂ എന്ന ആവേശത്തിൽ നിൽക്കുകയാണ്. കൂട്ടത്തിൽ അദ്ദേഹം ഹിന്ദുത്വവാദത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. കേരളത്തിലും ഇന്ത്യയിലുമുള്ള മൊത്തം RSS-കാരുടെയും പിന്തുണ ട്രംപിനാണ്. ട്രംപ് അങ്ങനെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തി മുന്നേറുമ്പോൾ തന്നെ ബ്രൂക്ക്ലിനിൽ ഒരു കത്തോലിക്ക പള്ളി മുസ്ലിം സംഘടനക്കാർ വാങ്ങിച്ചു എന്നൊരു വാർത്തയും കാണുകയുണ്ടായി. മലാല യൂസഫ് സായിയെ ഓർമ്മയിലെ സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം കിട്ടുകയും പാകിസ്ഥാൻകാരുടെ കണ്ണിലെ കരളായി മാറുകയും ചെയ്ത മലാല ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. മലാലയുടെ ദീർഘായുസ്സിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വാർത്താ വാരികയുടെ ഈ ലക്കം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.